ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സുപ്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം ഫലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. നമ്മൾ ജ്വരമാണ് പറഞ്ഞു വന്നിരുന്നത്. ഭാരതീയ ഗൃഹവൈദ്യത്തിൻ്റെ, പ്രത്യേകിച്ചും നമ്മുടെ മാതാമഹികൾ, മണ്ണിനെ സ്നേഹിച്ചവർ, മനുഷ്യനെ സ്നേഹിച്ചവർ, മനസ്സിനെ സ്നേഹിച്ചവർ, സകല ജീവജാലങ്ങളെയും ആരാധിച്ചവർ, അവരൊക്കെ ദൈവതങ്ങളാണ്. സ്ത്രീജന്മം ത്യാഗപൂർണമാണെന്ന് പഠിപ്പിച്ചവർ, ലോകത്തിലെ ഏറ്റവും വലിയ ഉയർച്ച മാതൃത്വമാണെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചവർ, അവരെ സ്മരിക്കുവാനുള്ളൊരവസരമാണിത്. അവരുടെ അനന്തശേഖരങ്ങളിൽ നിന്ന് നാം നേടിയ അറിവുകൾക്ക് അതിരെതിരുകളില്ല. ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചും ആംഗലേയ ഭാഷയിൽ ആടിപ്പാടിയും നടക്കുന്ന ആധുനിക യുഗത്തിന് അറിവിൻ്റെ ഒരംശമെങ്കിലും ഈ നിലയിൽ പ്രയോജനപ്രദമായി ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കാനും ആവില്ല. ആ അമ്മമാർ കറുക, അമൃത്, ചന്ദനം, ദർഭ, മുത്തങ്ങ, നിലവേപ്പ്, വേപ്പ്, നറുനീണ്ടിക്കിഴങ്ങ്, ഏഴിലം പാല ഇല, ആ ഇലയുടെ നീര് ചേർത്ത് എണ്ണ കാച്ചി തേച്ചാൽ പനി മാറും എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. കറുക, അമൃത്, ചന്ദനം, ദർഭ, മുത്തങ്ങ, നിലവേപ്പ്, വേപ്പ്, നറുനീണ്ടിക്കിഴങ്ങ്, ഏഴിലം പാല ഇല നീര് ചേർത്ത് ഇത്രയും സാധനങ്ങൾ കൽക്കനായി അരച്ച് കറുകയും അമൃതും ചന്ദനവും ദർഭയും മുത്തങ്ങയും നിലവേപ്പും വേപ്പും നറുനീണ്ടിക്കിഴങ്ങും അരച്ച് കൽക്കനാക്കി ഏഴിലം പാല ഇലനീര് ചേർത്ത് എണ്ണ കാച്ചി തേച്ചാൽ എല്ലാ പനിയും മാറും. അരക്ക് കഷായമായി കുറുന്തൊട്ടി കൽക്കമായി എണ്ണ തേച്ചി സേവിച്ചാൽ എല്ലാ പനിയും പോകും. കോലരക്ക് കഷായം വെച്ച് കുറുന്തൊട്ടി കൽക്കമായിട്ട് എണ്ണ കാച്ചി സേവിച്ചാൽ എല്ലാ പനിയും വിടും. അമൃത്, കറുക, അരയാലില, വെള്ളില, വെളുത്ത വിഷ്ണുക്രാന്തി, കണ്ണിവെറ്റില, ഉഴിഞ്ഞ എന്നിവ ഒന്നര പലം വീതം, പൂവാൻ കുറുന്തില നാലു പലം, ഇവയുടെ നീര് എണ്ണയ്ക്ക് നാലിരട്ടി ചേർക്കണം. അമൃത്, കറുക, അരയാലില, വെള്ളില, വെളുത്ത വിഷ്ണുക്രാന്തി, കണ്ണിവെറ്റില, ഉഴിഞ്ഞ എന്നിവ ഒന്നര പലം വീതം, പൂവാൻ കുറുന്തില നാലു പലം, ഇവയുടെ നീര് എണ്ണയ്ക്ക് നാലിരട്ടി ചേർക്കുക. എണ്ണ ഒരിടങ്ങഴി തൈരിൻ വെള്ളം, ഒരിടങ്ങഴി കൽക്കത്തിന് ദേവതാരം കൊട്ടം, ത്രിഫല ഇരട്ടി മധുരം, കോലരക്ക്, കടുകു രോഹിണി, ചെന്നി നായകം, ഇവ ഈ രണ്ട് കഴഞ്ച് അരച്ച് കലക്കി കാച്ചി കൽക്കൻ മൊരിയുമ്പോൾ അരിച്ചു വച്ച് ആവശ്യത്തിന് തലയിൽ തേച്ചാൽ എല്ലാ പനിയും മാറും. അമൃത്, കറുക,
അരയാലില, വെള്ളില, വെളുത്ത വിഷ്ണുക്രാന്തി, കണ്ണിവെറ്റില, വള്ളിയുഴിഞ്ഞായിവ ഒന്നര ഫലം വീതവും പൂവാൻ കുറന്തില നാല് ഫലവും. അത് നീരെടുക്കുമ്പോൾ വെള്ളം തളിച്ച് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുമ്പോൾ എണ്ണയ്ക്ക് നാലിരട്ടി നീരെടുക്കണം. ഇടങ്ങഴി എണ്ണ, അപ്പം നാലിടങ്ങഴി നീര്. തൈരിൻ്റെ വെള്ളം ഒരിടങ്ങഴി. ഇതിന് കൽക്കത്തിനായിട്ട് ദേവതാരം, കൊട്ടം, ത്രിഫല, കടുക്കാ, താന്നിക്ക, നെല്ലിക്ക, ഇരട്ടി മധുരം, കോലരക്ക്, കടുരോഹിണി, ചെന്നിനായകം ഇവ ഈ രണ്ട് കഴഞ്ച്, അരച്ച് കലക്കി കാച്ചി, കൽക്കൻ മൊരിയുമ്പോൾ അരിച്ചു വെച്ച് തലയിൽ തേച്ചാൽ പനി മാറും, എല്ലാ പനിയും മാറും. കടുരോഹിണി, ചിറ്റമൃതിൻ്റെ ഇല എന്നിവ അരച്ച് പൂവാൻകുറുന്തിലയുടെ സ്വരസം ചേർത്ത്, പൂവാൻകുറുന്തിലയുടെ നീര് ചേർത്ത് എണ്ണ കാച്ചി തേച്ചാൽ ജ്വരം വിട്ടൊഴി. മുത്തങ്ങ, ചിറ്റമൃത് കിരിയാത്ത്, ചന്ദനം, നാരകം എന്നിവയെ അരച്ച് ഏഴിലമ്പാലയുടെ നീര് ചേർത്ത് എണ്ണ കാച്ചി തേച്ചാൽ ജ്വരം തീർത്തുമാറും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തുമ്പ, പാണൽ, കരിനൊച്ചി എന്നിവ ഇടിച്ചു പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് കുറുക്കി കഴുത്തിനു മീതെ കുളിക്കുക, പനി മാറും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പ്രകൃതമാണ്. പ്രകൃതിദോഷങ്ങൾക്ക് വൈകൃതം, ജ്വരബാധിത ദേഹത്തിന് ലാഘവം, ഇന്ദ്രിയങ്ങളുടെ സ്വച്ഛത, ഇവ ദോഷപാക ലക്ഷണമാണ്. നാഭിക്ക് മുകളിൽ ഹൃദയത്തിനു താഴെ അമർത്തുമ്പോൾ വേദനയുണ്ടെങ്കിൽ ധാതുപാകവും, അങ്ങനെ ഇല്ലെങ്കിൽ മലപാകവുമാണ്. മലപാകവും ധാതുപാകവുമൊക്കെ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് എപ്പൻഡൈമോമ മുതലായ ക്യാൻസറുകൾ വളരെ ശക്തമായുണ്ടാകുന്ന കാലമാണ്. ധാതുപാകത്തെപ്പറ്റിയൊക്കെയുള്ള പഠനങ്ങൾ യോഗരത്നാകരം വെച്ച് പഠിക്കേണ്ടതാണ്. കാരണം ആധുനിക രോഗങ്ങളിൽ പലതും ധാതുപാക പ്രക്രിയയുടെയും മലപാക പ്രക്രിയയുടെയും അടിസ്ഥാനത്തിലാണ് പണ്ടുള്ളവർ കണ്ടിട്ടുള്ളത്. പഴയ അമ്മമാർക്ക് കുട്ടികളുടെ മലപാകം, ധാതുപാകം ഇവയൊക്കെ തിരിച്ചറിയാമായിരുന്നു. ധാതുവൈകൃതങ്ങൾ അറിയാമായിരുന്നു. ശീലമല്ലാത്ത ഭക്ഷണം കഴിക്കുക, സാൽമ്യം വരാത്ത, സാൽമ്യം പ്രവരസാൽമ്യം, മധ്യമ സാൽമ്യം, അപരസാൽമ്യം എന്ന സാൽമ്യം മൂന്ന്. ഇന്ന് കഴിക്കുന്ന പല ആഹാരവും സാൽമ്യമുള്ളതല്ല. ഇവണ്ടൊക്കെ ജന്മപ്രകൃതിക്ക് വൈകൃതം വരും. അത് പലതരം ജ്വരത്തിന് കാരണമാവും. ആ ജ്വരം പല രൂപത്തിൽ ധാതുക്കളെ ബാധിക്കും, മലത്തെ ബാധിക്കും, ദോഷഭാഗം തഥാ ധാതുഭാഗത്തിൻ്റെ വേറൊരു ലക്ഷണം ഏതൊരു സന്നിപാതത്തിൽ നിരന്തരം അഞ്ചിന്ദ്രിയങ്ങൾക്കും താന്താങ്ങളുടെ വിഷയത്തിൽ നന്നായി ഗ്രഹണപ്പെടുക നിരന്തരമായി വരുന്നു, അതുപോലെ ജഡരാഗ്നി പ്രദീപ്തമായിരിക്കുന്നു, ക്രമത്തിൽ തൃഷ്ണാപ്രശമനമുണ്ടാവുന്നു,
ജ്വരത്തിന് കുറവ് വരുന്നു. ഇതെല്ലാം മലപാക ലക്ഷണമാണ്. ഹൃദയത്തിലും നാഭിയിലും അധിക വേദന, അതിസാരം, തീവ്രജ്വരം, ദാഹം, ക്ലമം, ശ്വാസത്തിൻ്റെ അധികത, അരുചി, അരതി എല്ലാം ധാതുപാകത്തിൻ്റെ ലക്ഷണം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ ഭംഗിയായി നമ്മുടെ അമ്മമാർ കുട്ടികളിലും മറ്റും ധാതുപാകത്തിൻ്റെയും മലപാകത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പഠിച്ചു വന്നിരുന്നു. കൊത്തമ്പാലരി, ചുക്ക്, കുരുമുളക്, തിപ്പലി, ഇന്ദുപ്പ്, കായം ഇവ ഓരോ കഴഞ്ച്, ചെറുപയറ് വറുത്തത് ആറ് കഴഞ്ച്, ഇവയൊന്നിച്ച് ചേർത്ത് ഇടിച്ച് മർദ്ദിച്ചു വച്ചിരുന്ന് കുറച്ച് വീതം സേവിക്കുക. നവജ്വരത്തിൽ ദീപന പാചനമാണ്, ക്ഷീണം മാറുകയും ചെയ്യും. ഒരു നല്ല ഉരുളയുണ്ടാക്കി വെച്ച് കഴിക്കാവുന്നതാണ്. കൊത്തമ്പാലരി, ചുക്ക്, കുരുമുളക്, തിപ്പലി, ഇന്ദുപ്പ്, കായം ഇവ ഓരോ കഴഞ്ച് 5 ഗ്രാം വീതം, ചെറുപയറ് വറുത്തത് 30 ഗ്രാം, ഒന്നിച്ച് ചേർത്ത് ഇടിച്ച് നല്ലപോലെ യോജിപ്പിച്ചു വെക്കുക. കുറേശ്ശെ സേവിക്കുക. ജ്വരത്തിൽ ദീപനവും, അത് നവജ്വരത്തിൽ ദീപനവും പാചനവുമാണ്, ക്ഷീണം തീർത്തു മാറുകയും ചെയ്യും. കിരിയാത്ത്, കൊത്തമല്ലി, മുത്തങ്ങ, ചുക്ക് കഷായം വെച്ച് ജീരകവും ഇന്ദുപ്പും മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ നവജ്വരം മാറും. പകലുറങ്ങരുത്, കുളിക്കരുത്, മൈഥുനവും അരുത്, ക്രോധം, വ്യായാമം, കയ്പ്പ് രസമുള്ള പദാർത്ഥങ്ങൾ എല്ലാം വർജിക്കണം. കോപിക്കരുത്, അതുപോലെ തന്നെ വ്യായാമം അരുത്, കയ്പ്പ് രസമുള്ള പദാർത്ഥങ്ങൾ കഴിക്കരുത്. ഇങ്ങനെ സൂക്ഷിച്ച് കിരിയാത്തും കൊത്തമല്ലിയും മുത്തങ്ങയും ചുക്കും കഷായം വെച്ച് ജീരകവും ഇന്ദുപ്പും പൊടിച്ച് ചേർത്ത് കഴിച്ചാൽ ഏത് നവജ്വരവും മാറും. പകലുറക്കം പാടില്ല. രാമച്ചം, ചന്ദനം, മുത്തങ്ങ, പടവലം, കൊടിത്തൂവ, ചിറ്റമൃത്, പൂവാങ്കുറുന്തില, ചുക്ക്, വേപ്പിൻതൊലി, കണ്ടകാരിച്ചുണ്ട വേര് എന്നിവ കഷായം വെച്ച് കഴിച്ചാൽ തരുണജ്വരം മാറും. ഇവ കഷായം വെച്ച് കൊടുക്കുമ്പോൾ വളരെ ഫലപ്രദമായ ഔഷധമാകൊണ്ട് വളരെ പെട്ടെന്ന് മാറും. പുനരാവൃത്തി വരാതിരിക്കാൻ അല്പം ശ്രദ്ധിക്കുകയും വേണം. വളരെ ക്ഷിപ്രഫലദായികളാണ് ഈ ഔഷധങ്ങൾ. ചുക്കും കൊത്തമ്പാലരിയും 1/2 ഭാഗമായെടുത്ത് കഷായം വെച്ച് കുടിച്ചാൽ ചൂടും മോഹവും ആമജ്വരവും പോകും. ആമജ്വരം ധാതു പാകപ്രക്രിയയുടെ കുറവിൽ വരുന്നതാണ്. അതുകൊണ്ട് പാചനദ്രവ്യങ്ങളായിരിക്കണം കൊടുക്കുന്നത്. ചുക്ക്, ചുണ്ടവേര്, അമൃത്, മുത്തങ്ങ കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ ജ്വരവും മാറും. മുത്തങ്ങ, ചന്ദനം, രാമച്ചം, ചുക്ക്, മുത്തങ്ങ, ചന്ദനം, രാമച്ചം, ചുക്ക്, പടോലം, കൊടിത്തൂവ, കണ്ടകാരിച്ചുണ്ട, ചിറ്റമൃത്, പൂവാൻ കുറുന്തില, വേപ്പിൻ തൊലി എന്നിവ കഷായം വെച്ച് കഴിച്ചാൽ തരുണജ്വരം മാറും. കൊന്നപ്പഴം, കാട്ടുതിപ്പലി വേര്, മുത്തങ്ങ, ചുണ്ട,
കടുക്കാത്തോട് താന്നിക്കാത്തോട് നെല്ലിക്കാത്തോട്, ഏലത്തരി തൃത്താവിൻ്റെ ഇല ഇവ കൊണ്ട് കഷായം വെച്ച് സേവിച്ചാൽ ജീർണജ്വരം ശമിക്കും. അതിൽ കൊന്നപ്പഴമുള്ളതുകൊണ്ട് അല്പം വിരേചനവുമുണ്ടോ? കൊന്നപ്പഴം, കാട്ടുതിപ്പലി വേര്, മുത്തങ്ങ, ചുക്ക്, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, ഏലത്തരി, തൃത്താവില ഇവ പൊടിച്ച് ശർക്കര കുഴച്ച് സേവിച്ചാലും ജീർണജ്വരം ശമിക്കും. മുമ്പ് പറഞ്ഞ പോലെ കഷായം വെച്ച് കഴിക്കണം എന്നില്ല, ഇവയെല്ലാം അരച്ച് ശർക്കര ചേർത്ത് കുഴച്ചു വെച്ച് ഒരു ടീസ്പൂൺ വീതം സേവിച്ചാലും മതി. പുത്തരിച്ചുണ്ട വേര്, ആടലോടക വേര്, കൊടിത്തൂവ വേര്, മുത്തങ്ങ, ചിറ്റമൃത്, പർപ്പടകപ്പുല്ല്, പടവലം, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, ചുക്ക്, ഇരട്ടി മധുരം, കുടകപ്പാലയരി, മുന്തിരിങ്ങ, കടുരോഹിണി, കൊത്തമ്പാലരി ഇവ പൊടിച്ച് തേനിൽ സേവിച്ചാൽ ജീർണജ്വരം ശമിക്കും. ഇത് വളരെ ഫലപ്രദമായ എന്ന് പറഞ്ഞാൽ, ഇതുകൊണ്ട് ചുമ, അലർജി, ശ്വാസം മുട്ടൽ, തുമ്മൽ എല്ലാം മാറും. കാരണം ഇവയ്ക്കെല്ലാം ഫലപ്രദമായൊരു ഔഷധമാണ്. അതുപോലെ തന്നെ അരയാൽ മൊട്ട്, അരയാലിൻ്റെ മുകുളം, ചെറുള വേര്, പൂവാൻ കുറുന്തില, ഇവ പച്ചപ്പാലിൽ അരച്ച് സേവിക്കുക, ജീർണജ്വരനാശനമാണ്. അരയാലിൻ്റെ മൊട്ടും ചെറുളയുടെ വേരും പൂവാൻ കുറുന്തിലയും പച്ചപ്പാലിൽ അരച്ച് കഴിച്ചാൽ ജീർണജ്വരം പോവും. രാത്രിപ്പനിയും മാറും, രാപ്പനിയും ഇതുകൊണ്ട് മാറും. വെള്ളിലയുടെ വെളുത്ത ഇല 56 എണ്ണം, എത്ര അക്ഷരമുണ്ടോ അത്രയുമെന്നാണ് പഴയ കണക്ക്. അത് പാലിൽ തിളപ്പിച്ച് കുറുക്കി കഴിച്ചാൽ ജീർണജ്വരം മാറും. 56 ഇല വെള്ളിലയുടെ, വെളുത്ത ഇല തന്നെ വേണം, അത് പാലിൽ തിളപ്പിച്ച് കുറുക്കി കഴിച്ചാൽ ജ്വരം പോവും. നിലവേപ്പ്, തുളസി വേര്, പർപ്പിടകപ്പുല്ല്, വിഷ്ണുക്രാന്തി, പൂവാൻ കുറുന്തില, നീർത്തിപ്പലി, വെള്ളില, പേരാൽമൊട്ട്, ചുക്ക്, ഇത് പാൽക്കഷായം വെച്ച് കഴിച്ചാൽ ജീർണജ്വരം പോവും. ഉണക്കമുന്തിരിങ്ങ, അമൃത്, ചെങ്ങഴുനീർക്കിഴങ്ങ്, പേരാൽമൊട്ട്, മുത്തങ്ങ, രക്തചന്ദനം, ചുക്ക്, കടുക്കാത്തോട്, പാടക്കിഴങ്ങ്, നിലവേപ്പ്, കൊടിത്തൂവ വേര്, രാമച്ചം, കൊത്തമല്ലി, താമരക്കിഴങ്ങ്, ഇരുവേലി, കണ്ടകാരിച്ചുണ്ട, പുഷ്കരമൂലം എന്നിവ കഷായം വെച്ച് കഴിച്ചാൽ ശ്വാസം, കാസം, സ്വയധു, അരുചി, ജീർണജ്വരം എല്ലാം മാറും. 5 ഗ്രാം ദേവതാരം, ദേവതാരം അതിൻ്റെ കാതലാണ്, എണ്ണമയമുള്ളതാണ്. അത് പശുവിൻ പാലിൽ അരച്ച് ദിവസവും 4-5 നേരം കഴിച്ചാൽ ജീർണജ്വരവും പീനസവും ജലദോഷവും മാറും. സാധാരണ ഒരു കഷ്ണം ദേവതാരം മേടിച്ച് വീട്ടിൽ വെച്ചാൽ എപ്പോഴെങ്കിലും കുട്ടികൾക്ക് ജലദോഷം വരുമ്പോഴോ പീനസം ഉണ്ടാകുമ്പോഴോ ജീർണജ്വരം സംഭവിക്കുമ്പോഴോ അത് ചാണയിൽ ഉരച്ച് പാലിൽ കലക്കി കൊടുത്താലും മതി. ഒരു 3-4 പ്രാവശ്യം ഒരു ദിവസം കഴിക്കുമ്പോൾ ജ്വരം അങ്ങ് പോവും.
അമുക്കുരം 320 ഗ്രാം, തിപ്പലി 80 ഗ്രാം, ഏലത്തരി 25 ഗ്രാം, കഞ്ഞുണ്ണി 25 ഗ്രാം, ചുക്ക് 160 ഗ്രാം, കുരുമുളക് 40 ഗ്രാം. ഇതിൻ്റെ മാത്രയെല്ലാം കൃത്യമായിരിക്കണം. ദേവദാരം 25 ഗ്രാം. 320 ഗ്രാം അമുക്കുരം, 80 ഗ്രാം തിപ്പലി, 25 ഗ്രാം ഏലത്തരി, 25 ഗ്രാം കഞ്ഞുണ്ണി, 160 ഗ്രാം ചുക്ക്, 40 ഗ്രാം കുരുമുളക്, 25 ഗ്രാം ദേവദാരം. ഇത്രയും നന്നായി പൊടിക്കണം. പൊടിച്ച് ഇതെത്രയാണോ പൊടി ആകെ അതിനെ സമം ശർക്കര ചേർത്തിടിക്കണം. പൊടിക്ക് സമം ശർക്കര ചേർത്തിടിച്ച് ഒരു നെല്ലിക്ക വലുപ്പം 3 നേരം സേവിക്കുക. സാധാരണഗതിയിൽ വളരെ അപകടകാരിയായ ഒരു ജ്വരമാണ് അസ്ഥിജ്വരം. ജ്വരം ധാതുവിനുള്ളിലേക്കുള്ളിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ എപ്പൻഡൈമോമ മുതലായവ മജ്ജയിലും ശുക്രധാതുവിലുമൊക്കെ ജ്വരസന്നിവേശമുണ്ടാകുന്ന ഒരാമാവസ്ഥ കൂടിയാണ്. മലഭാഗത്തിൻ്റെയും ധാതുഭാഗത്തിൻ്റെയും ദൃഷ്ടികോണത്തിൽ ധാതുഭാഗ പ്രക്രിയയിൽ ജ്വരം ധാതുജ്വരമായി മാറി. അത് അസ്ഥിയെ മജ്ജയെ ശുക്രധാതുവിനെയൊക്കെ ബാധിക്കുമ്പോൾ ക്ലിഷ്ടമായിത്തീരും. എന്നാൽ ഈ ഔഷധം അതിൻ്റെ തൂക്കം അല്പം പോലും തെറ്റരുത്. 320 ഗ്രാം അമുക്കുരം. അമുക്കുരം വളരെ ഫലപ്രദമാണ് ക്യാൻസർ മാറാൻ. അതുകൊണ്ട് അശ്വഗന്ധാദി ചൂർണം ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്ത് ഉടനെ കഴിക്കാൻ തുടങ്ങിയാൽ പലപ്പോഴും അതിൻ്റെ അടുത്ത പരിശോധനകൾ വരുമ്പോഴേക്ക് അത് സ്യൂഡോ ക്യാൻസർ ആയിരുന്നു എന്ന് ഭിഷഗ്വരന്മാർ തന്നെ പറയാൻ ഇടയാവും. അങ്ങനെ ഭിഷഗ്വരന്മാരെ പറ്റിക്കാനും പറ്റും. നന്നായി ഇതിനെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് വിവരമുണ്ടായാൽ മതി. നല്ല നിലയിൽ ബ്രെയിൻ ട്യൂമറിൽ വരെ ഗ്ലയോമ, മിക്സഡ് ഗ്ലയോമ, ഗ്ലയോബ്ലാസ്റ്റോമ, ആസ്ട്രോസൈറ്റോമ തുടങ്ങിയ ബ്രെയിൻ ട്യൂമറുകളിൽ വരെ ഫലപ്രദമായി പ്രയോഗിക്കാവുന്നതാണ് അമുക്കുരം. അമുക്കുരം പോലെ തന്നെ ഫലപ്രദമായ ഒന്നാണ് മക്കിപ്പൂവ്. മക്കിപ്പൂവ്, അമുക്കുരം, കൊടംപുളി, മഞ്ഞൾ, വരട്ടുമഞ്ഞൾ, ഇവ ധാതുക്കളിൽ വലിയ പ്രവർത്തനമാണ് പ്രവർത്തിക്കുന്നത്. ധാതുഭാഗത്തിൻ്റെ ഈ പ്രവർത്തനം അറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ അമ്മമാർ മഞ്ഞൾ നല്ല ശ്രദ്ധിച്ചുപയോഗിച്ചത്. അസ്ഥിജ്വരവും ജീർണജ്വരവും മാറുവാൻ പര്യാപ്തമായ അതിസൂക്ഷ്മങ്ങളായ പഠനങ്ങൾ നടത്തി നമ്മെ രക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള നമ്മുടെ എല്ലാമെല്ലാമായ അമ്മമാരുടെ പാദരേണുക്കളെ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.